യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ എതിർക്കുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അടക്കം ക്രൈസ്തവ വിരോധികൾ സാധാരണയായി ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ്. ഈ നാടിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തനതായ ജീവിതശൈലിയെയും നശിപ്പിച്ചവരാണ്, അതിനെതിരെ പ്രവർത്തിച്ചവരാണ് ക്രൈസ്തവ മിഷണറിമാർ. ഇവർ ഈ പറയുന്നത് കേട്ടാൽ തോന്നും ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ എത്തുന്നതിന് മുൻപ് ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാരായ സവർണന്മാരാൽ ശാന്തിയും സമാധാനവും ഐക്യവും പൂത്തുലഞ്ഞ് മാനമുട്ട് കളിയാടിയിരുന്ന സ്വപ്നസുന്ദരമായ ഒരു പുണ്യ പൂങ്കാവനമായിരുന്നു ഭാരതം, അല്ലെങ്കിൽ കേരളം. അങ്ങനെ സ്വപ്നസുന്ദരമായി ഈ നാടിനെ നശിപ്പിച്ചവരാണ് ക്രൈസ്തവ മിഷണറിമാർ. എന്നാൽ ഇവരുടെ ആരോപണത്തിൻ്റെ പൊള്ളത്തരം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ എത്തുമ്പോൾ എന്തായിരുന്നു ഈ നാടിൻ്റെ സംസ്കാരമെന്നും, അതിന് മുൻപ് ആര്യബ്രാഹ്മണന്മാർ ഇങ്ങോട്ടെത്തുന്ന കാലത്ത് ഈ നാടിൻ്റെ സംസ്കാരം എന്തായിരുന്നു, ഗോപാലകൃഷ്ണൻ്റെ പൂർവികരായ ബ്രാഹ്മണന്മാർ എങ്ങനെയാണ് ആ ജീവിത സാഹചര്യത്തെയും സാമൂഹ്യ വ്യവസ്ഥിതിയെയും തകർത്ത് തരിപ്പണമാക്കിയത് എന്നൊക്കെയുള്ള സത്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. നമുക്കതൊന്ന് പരിശോധിക്കാം. 1806 ഏപ്രിൽ 25 തിരുവിതാംകൂറിലെ മൈലാടിയിലെത്തിയ LMS പ്രവർത്തകനായിരുന്ന വില്യം ടോബിയാസ് റിങ്കിൾ ടോബയാണ് കേരളത്തിലെത്തിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻറ്റ് മിഷണറി. പിന്നീടെത്തിയ ചാൾസ് മീഡ്, സാമുവൽ മെറ്റിയർ, ചാൾസ് മോൾട്ട്, ഹെൻറി ബേക്കർ, ബെഞ്ചമിൻ ബെയ്ലി എന്നിവരാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത്. അവരിവിടെ എത്തുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത നിലയിൽ മനുഷ്യത്വം അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കിരാത സംസ്കാരമായിരുന്നു ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ ഇവിടെ കെട്ടിപ്പടുത്തത്. ഗോപാലകൃഷ്ണൻ്റെ പൂർവികരായ സവർണരുടെ സംഭാവന കൃത്യമായി അറിയണമെങ്കിൽ അവർ ഈ നാട്ടിലെത്തുന്നതിന് മുൻപ് എന്തായിരുന്നു ഈ നാടിൻ്റെ സാമൂഹിക അവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘകാലത്തെ ജനജീവിതം എന്ന പുസ്തകത്തിൽ 28 പേജിൽ പറയുന്നതനുസരിച്ച് സംഘകാലത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനം ഉഴവർക്കായിരുന്നു. എന്ന് വെച്ചാൽ കൃഷിക്കാർക്ക്. മണ്ണിൽ അധ്വാനിച്ച് എല്ലാവർക്കും ഇഷ്ടഭോജ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഉഴവർ സമൂഹത്തിലെ എല്ലാവരുടെയും ബഹുമാനം ആർജിച്ചിരുന്നു. തെക്കേ ഇന്ത്യ കുറവർ, വെള്ളാളർ, പാണർ, പുലവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളുടെ അധിവാസ കേന്ദ്രമായിരുന്നു. വിജ്ഞാനം, പൗരുഷം എന്നിവയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ജനങ്ങൾ വ്യത്യസ്തമായ തൊഴിലുകൾ തിരഞ്ഞെടുത്തു. എങ്കിലും വസ്ത്രധാരണം, ആഹാരം, വാസസ്ഥലം, വിവാഹം മുതലായവയുടെ കാര്യത്തിൽ അവർ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടായിരുന്നില്ല. പേജ് 64 പറയുന്നത് ഓരോ വിഭാഗവും ഓരോ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നുവെങ്കിലും ഇവർ ജാതീയമായി വേർതിരിഞ്ഞിരുന്നില്ല. പാണർ, കുറവർ, വേടർ എന്നിവർ സമൂഹത്തിലെ മാന്യന്മാരായിരുന്നു. കേരള ചരിത്രം രൂപപ്പെടുന്ന AD 3 വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാലമായിരുന്നു. സംഘകാലത്ത് ജാതിയുടെ പേരിൽ ഉച്ചനീചത്വങ്ങളും ജാതീയമായ വേർതിരിവുകളും തീണ്ടലും തൊടിയിലും സാമൂഹിക ജീവിതത്തെ ഒട്ടും അലങ്കോലമാക്കിയിരുന്നില്ല. അധ്വാനത്തിൻ്റെ അന്തസ് എവിടെയും ഉയർത്തിപ്പിടിച്ചിരുന്നതിനാൽ തൊഴിലിൻ്റെ പേരിൽ സവർണൻ, അവർണൻ എന്നിങ്ങനെ ജനങ്ങളെ തരംതിരിക്കുന്ന തരംതാണ പരിപാടി പ്രാചീന കേരളത്തിൽ അല്പം കൂടി വ്യക്തമാക്കിയാൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് തീണ്ടലും തൊടിയിലും കേരളത്തിൽ കേൾട്ടുകേൽവി പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ ചാതുർവർണ്ണയം ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിരുന്നില്ല. എങ്ങനെയാണ് ജാതി വ്യത്യാസം ഇവിടെ ഉണ്ടായത് എന്ന ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാരായ സവർണന്മാർ ഈ നാട്ടിൽ ജനങ്ങളോട് ചെയ്ത ക്രൂരതയുടെയും ദുഷ്ടതയുടെയും ചുരുളഴിയുന്നത്. ഈ തരംതാണ സംസ്കാരം ഗോപാലകൃഷ്ണൻ്റെ പൂർവികരുടെ സംഭാവനയായിരുന്നു. കേരള ചരിത്രം 100 എന്ന പുസ്തകം എഴുതിയ T.D. പേജ് 58 പറയുന്നതനുസരിച്ച് ബ്രാഹ്മണർ കൂട്ടം കൂട്ടമായി കുടിയേറ്റം ആരംഭിച്ചത് AD 4 ഉത്തര കർണാടകത്തിലെ കാദംബ രാജാവായ മയൂരവർമ്മൻ ആഹിച്ചത്രയിൽ നിന്നാണ് ബ്രാഹ്മണരെ കേരളത്തിൽ കൊണ്ടുവന്ന് കുടിയിരുത്തിയത്. കേരള ചരിത്രം തിരുത്തിക്കുറിച്ച സംഭവങ്ങൾ എന്ന പുസ്തകം എഴുതിയ വേലായുധൻ പണിക്കശ്ശേരി പേജ് 12 പറയുന്നതനുസരിച്ച് ഇന്ന് ദളിതരെന്നും പിന്നോക്ക വർഗ്ഗക്കാരെന്നും വിളിക്കപ്പെടുന്ന വള്ളുവരും ഇടയരും വില്ലവരും ചെറുമരും കുറുവരും മറ്റുമായിരുന്നു സംഘകാലത്തെ രാജാക്കന്മാർ. ഇതെന്താണ് കാണിക്കുന്നത്? ബ്രാഹ്മണരല്ല ഇവിടുത്തെ ആദ്യ ദേശനിവാസികൾ. പിൽക്കാലത്ത് ഇവിടെ എത്തിയ ബ്രാഹ്മണർ
പച്ച കള്ളങ്ങൾ പടച്ചുവിട്ട് കുതന്ത്രങ്ങളിലൂടെ ഇവിടുത്തെ നാട്ടുകാരെ വഞ്ചിച്ചുകൊണ്ട് അധികാരം സ്ഥാപിക്കുകയായിരുന്നു എന്നല്ലേ. 11-ാം നൂറ്റാണ്ടിലുണ്ടായ സവർണ ആധിപത്യത്തിന് ശേഷം 16-17 നൂറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ പൊതു സ്വഭാവം ജാതി വ്യത്യാസവും തീണ്ടലും തൊടിയിലും പോലുള്ള സാമൂഹിക തിന്മകളായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് പോലെ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിൻ്റെയോ സമത്വത്തിൻ്റെയോ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നില്ല അന്നത്തെ കേരളം. അതിരൂക്ഷമായ ജാതി വ്യത്യാസമായിരുന്നു സമുദായ ഘടനയുടെ മുഖ്യ സവിശേഷത. അപ്പോൾ വേർതിരിവുകളില്ലാതെ ഐക്യത്തോടുകൂടി സഹവർത്തിച്ച ഈ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിയത് ആരാണ്? ക്രിസ്ത്യാനികളല്ല, ഇവിടെ എത്തിയ ബ്രാഹ്മണന്മാർ അഥവാ ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാരായിരുന്നു. ആര്യന്മാർക്ക് പ്രാബല്യമുണ്ടായതോടുകൂടി ജാതി സമ്പ്രദായം കേരളീയ സാമൂഹിക ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തീർന്നുവെന്ന് എ. ശ്രീധരമേനോൻ തൻ്റെ കേരള സംസ്കാരത്തിൽ 25-ാം പേജിൽ എഴുതി. ഇവിടെ എത്തിയ ബ്രാഹ്മണർ ജാതി സമ്പ്രദായം തന്ത്രപൂർവം കേരളത്തിലെ ജാതിരഹിതമായ സമൂഹത്തിലേക്ക് തിരികെ കയറ്റി. അപ്പോൾ ആരാണ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റി തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ആളുകളെ പറഞ്ഞു പറ്റിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കണം. കേരളം 5-6 നൂറ്റാണ്ടുകളിൽ എന്ന പുസ്തകത്തിൻ്റെ പേജ് 167-ൽ ഇളംകുളം കുഞ്ഞമ്പിള്ള പറയുന്നത്, നാടുവാണിരുന്ന പുലയനും പറയനും കുറവനും വേടനും വെള്ളാളനും അക്കാലത്ത് ജാതീയമായി ഒരു വേർതിരിവും വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ചേര രാജാവ് വെള്ളാളനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരള ചരിത്രത്തിലെ അവഗണിക്കപ്പെട്ട ഏടുകൾ എന്ന പുസ്തകത്തിൽ T.H.P. ചെന്താരശ്ശേരി 124-ാം പേജിൽ പറയുന്നത്, നാടുവാഴികൾ ഏതു വർഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവർ ഒരു തൊഴിൽക്കാരും ഒരു ജാതിയുമാണെന്നും കച്ചവടക്കാർ മറ്റൊരു ജാതിക്കാരാണെന്നും പിന്നെ ഉള്ളവരെല്ലാം അവരെക്കാൾ താണവരാണെന്നും പ്രചരണം നടത്തുകയായിരുന്നു 5-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ബ്രാഹ്മണർ ചെയ്തത്. ഒട്ടും ഐത്തമില്ലാത്ത പരിപാവനമായ ജാതി ബ്രാഹ്മണൻ മാത്രമാണ് എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വളരെ നികൃഷ്ടമായ ജാതി സമ്പ്രദായം ഏർപ്പെടുത്തുക മാത്രമല്ല ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരുടെ ഇഷ്ടഗ്രന്ഥമായ മനുസ്മൃതി എന്ന വിഷലിപ്തമായ പുസ്തകത്തിൽ പറഞ്ഞ കിരാതമായ വ്യവസ്ഥകൾ കർശനമായി കണ്ണിൽ ചോരയില്ലാതെ ഇവിടെ നടപ്പാക്കുവാനും തുടങ്ങി. ജാതി ശ്രേണിയിൽ താഴേക്ക് വരുന്തോറും ശുദ്ധി നഷ്ടമായി വന്നു. ഇതനുസരിച്ച് ഉയർന്നവരുടെ തൊഴിൽ വിശുദ്ധവും താഴ്ന്നവരുടെ തൊഴിൽ അശുദ്ധവുമായി തീർന്നു. ഒന്നാമതായി ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ പൂർവികരായ ബ്രാഹ്മണർ പടുത്തുയർത്തിയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മനുഷ്യത്വരഹിതമായ ജാതി വ്യവസ്ഥിതി എന്നതായിരുന്നു. താത്വികമായും ചരിത്രപരമായും യാതൊരു ന്യായീകരണവുമില്ലെങ്കിലും നമ്പൂതിരിമാർ അത് കർശനമായി നടപ്പാക്കി തുടങ്ങി. അതിന് കൂട്ടുപിടിച്ചതാകട്ടെ മനുസ്മൃതിയും ശ്രീ ശങ്കരാചാര്യർ നടപ്പിലാക്കിയ 64 ആചാരങ്ങളും. കൊച്ചി രാജ്യചരിത്രം എഴുതിയ K.P. പത്മനാഭമേനോൻ 1-ാം പുസ്തകം പേജ് 167 മുതൽ വിശദമായി 64 ആചാരങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ബ്രാഹ്മണർ ശൂദ്രാദികളെ തൊട്ടാൽ മുങ്ങിക്കുളിക്കണം, താണജാതിക്കാർ തൊട്ട കിണർ കുളം ഇവ തൊട്ടാലും കുളിക്കണം. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ ഇപ്പോഴും ഈ ആചാരങ്ങളെല്ലാം പാലിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ കുളിക്കുവാൻ മാത്രമേ സമയം കിട്ടുകയുള്ളല്ലോ. വീണ്ടും K.P. പത്മനാഭമേനോൻ അതേ പുസ്തകത്തിൽ എഴുതുന്നു, നമ്പൂതിരിമാരുടെ നീതിവിദ്യാ കൗശലം ആയുധവിദ്യ കൊണ്ട് മാത്രമല്ല എല്ലാ അന്യജാതിക്കാരെയും യോജിപ്പിച്ച് നിർത്തുവാനുള്ള കൗശലം കൂടിയായിരുന്നു. നമ്പൂതിരിയെ പ്രീണിപ്പിക്കുന്നതാണ് ധർമ്മമെന്നും അധർമ്മം ചെയ്താൽ ഇഹലോകത്തിലും പരലോകത്തിലും സൽഗതി കിട്ടണമെങ്കിൽ നമ്പൂതിരിയെ പ്രീണിപ്പിക്കണമെന്ന ധർമ്മം ചെയ്യണമെന്ന കൗശലം പ്രയോഗിച്ചു. അപ്പോൾ ആരാണ് യുക്തിക്ക് നിരക്കാത്ത എല്ലാ കഥകളിലൂടെയും കൗശലത്തിലൂടെയും ജനങ്ങളെ പറ്റിച്ചതും ചൂഷണം ചെയ്തതുമെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. ക്രിസ്ത്യാനികൾ കള്ളവും കൗശലവും പ്രയോഗിക്കുന്നു എന്നാക്ഷേപിക്കുന്ന ഗോപാലകൃഷ്ണന് തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ കൗശലത്തെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത് എന്നറിയുവാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. അതോ എനിക്കും എൻ്റെ കൂട്ടർക്കും എന്തുമാകാമെന്നാണോ താങ്കളുടെ വിചാരം? അതല്ലെങ്കിൽ ഞാനും എൻ്റെ പൂർവികന്മാരും ഇങ്ങനെയൊക്കെയാണ്, അല്പം തന്ത്രവും കുതന്ത്രവും ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിച്ചു പോകുവാൻ പറ്റൂ, പക്ഷേ നിങ്ങൾ ക്രിസ്ത്യാനികൾ മാന്യവും സത്യസന്ധവുമായി ജീവിക്കണമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? എന്താണെങ്കിലും യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പൂർവികരുടെ സംസ്കാരം ജാതി വ്യവസ്ഥിതിയുടെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സവർണരും അവർണരും ഹിന്ദുക്കൾ തന്നെയെങ്കിലും തമ്മിൽ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു.
നമ്പൂതിരിയെ കണ്ടാൽ നായർ 16 അടി മാറി നടക്കണം, ഈഴവൻ 36 അടി മാറി നടക്കണം, പുലയൻ 64 അടി മാറി നടക്കണം. അല്ലായെങ്കിൽ തീണ്ടലുണ്ടാക്കിയ അവർണനെ കൊന്നുകളയുവാൻ സവർണന് അധികാരമുണ്ടായിരുന്നു. ഇപ്പോഴും ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ ഈ അടിക്കണക്ക് സൂക്ഷിക്കുന്നുണ്ടോ? അതോ ആദിശങ്കരനടക്കം പൂർവ്വപിതാക്കൾക്ക് അബദ്ധം പറ്റിയെന്ന് താങ്കൾ സമ്മതിക്കുമോ? സവർണൻ കുളിക്കുകയാണെങ്കിൽ അവർണൻ കുളത്തിൻ്റെ സമീപത്ത് പോയിക്കൂടാ. സർക്കാർ വക വള്ളങ്ങളിൽ സവർണൻ കയറിയാൽ അവർണൻ കയറിക്കൂടാ. സവർണൻ ഉപയോഗിക്കുന്ന റോഡ് അവർണർ ഉപയോഗിച്ചുകൂടാ. ഏഴ് ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പോയിട്ട് ക്ഷേത്രത്തിൻ്റെ ഏഴ് അയൽപ്പക്കത്തുകൂടി നടക്കുവാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. സവർണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പറയെടുക്കുവാൻ പുറത്തു പോകുമ്പോഴും എഴുന്നള്ളിപ്പുകൾ കൊണ്ടുപോകുമ്പോഴും അയിത്ത ജാതിക്കാരെ പൊതുവഴികളിൽ നിന്ന് മാത്രമല്ല റോഡ് പക്കത്തുള്ള അവരുടെ വീടുകളിൽ നിന്നും പീടികകളിൽ നിന്നും നിർബന്ധമായും മാറ്റി നിർത്തുക പതിവായിരുന്നു. ഇന്നേക്ക് ഒരു നൂറ്റാണ്ട് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1922 ഇതായിരുന്നു സ്ഥിതി. കൊച്ചി രാജ്യകർത്താവായ KP പത്മനാഭമേനോൻ രണ്ടാം ഭാഗം പേജ് 168 എഴുതി, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദിശതകങ്ങളിൽ കീഴ്ജാതിക്കാർക്ക് ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ല. രാജവഴികളിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ നടന്നുകൂടാ. മേൽജാതിക്കാർക്ക് വഴിമാറിക്കൊടുക്കുന്നതിലുള്ള അസൗകര്യം ഹേതുവായി ആവശ്യം പോലെ എവിടെയും സഞ്ചരിച്ചുകൂടാ. അവരുടെ വാസസ്ഥലങ്ങൾ പാടങ്ങളിലും കാടുകളിലും ചളിപ്രദേശങ്ങളിലും മാത്രമായിരിക്കാനേ നിവൃത്തിയുള്ളൂ. പ്രധാനപ്പെട്ട വീഥികളിലും ക്ഷേത്ര സാമീപ്യമുള്ള റോഡുകളിലും അവർണർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള പലകകൾ സ്ഥാപിച്ചിരുന്നു. തീണ്ടൽ പലകകളെന്നാണ് അതിൻ്റെ പേര്. 1905 കോട്ടയം പോസ്റ്റ്കാരായിരുന്ന KP ശങ്കരമേനോൻ സ്ഥാപിച്ച തീണ്ടൽ പലകയിൽ എഴുതിയത് തീണ്ടൽ ജാതിക്കാരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നുവെന്നാണ്. പിന്നീട് അത് മാറ്റി പൊതുജന പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നാക്കി. ആരാണ് ഈ പൊതുജനം? ഇല്ലാ കഥകൾ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ വഞ്ചനയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും അയിത്ത ജാതിക്കാരെന്ന് മുദ്രകുത്തി തലമുറകളായി ചൂഷണം ചെയ്തുവെന്ന ബഹുഭൂരിഭാഗം വരുന്ന സാധാരണക്കാർ. കൊല്ലവർഷം 1922 തിരുവനന്തപുരം കിഴക്കേക്കോട്ട മുതൽ കിള്ളിപ്പാലം വരെ രാജപാതയാകയാൽ അയിത്ത ജാതിക്കാർ രാജപാത ഉപയോഗിക്കരുത് എന്ന് തീണ്ടൽ പലകയുണ്ടായിരുന്നു. കേരള ചരിത്രം, നവോത്ഥാനം, സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശനം എന്ന പുസ്തകത്തിൽ പുറത്തൂർ ശ്രീധരൻ അതിനെക്കുറിച്ച് പേജ് 28 വിശദമായി എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ജനസംഖ്യയുടെ ബഹുഭൂരിഭാഗം വരുന്ന അവർണ വിഭാഗങ്ങൾക്ക് നടപ്പാതയുടെ ആവശ്യം തന്നെ അന്നുണ്ടായിരുന്നില്ല. അടിമകളായിരുന്ന പുലയർക്ക് തങ്ങളുടെ ഉടമകളുടെ വീടും കൃഷിസ്ഥലങ്ങളും മാത്രമായിരുന്നു ലോകം. അതിനു പുറത്തേക്ക് പോകുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. കൃഷിസ്ഥലത്തിൻ്റെ വരമ്പത്ത് കുടിൽ കെട്ടി താമസിച്ചിരുന്ന പുലയർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യമില്ലായിരുന്നു. ഈഴവനെ സംബന്ധിച്ചാണെങ്കിൽ സ്വന്തം ഗ്രാമം വിട്ട് പുറത്തിറങ്ങി നടക്കുക ഒരു സാഹസിക യജ്ഞമായിരുന്നു. അന്യഗ്രാമത്തിൽ ചെന്നുപെട്ടാൽ അവിടുത്തെ നായരെയും നമ്പൂതിരിയെയും മനസ്സിലാക്കി പ്രത്യേകം തീണ്ടാപ്പാടുകൾ കണ്ടുപിടിച്ച് അകന്ന് നിൽക്കണം. ഇല്ലായെങ്കിൽ തല പോകുമായിരുന്നു. നായ്ക്കളും പൂച്ചകളും നാൽക്കാലി മൃഗങ്ങളും സ്വൈര്യവിഹാരം നടത്തുന്ന റോഡിൽ താണജാതിക്കാരന് സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിച്ച ഹീന സംസ്കാരമായിരുന്നു ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ ഈ നാടിന് സംഭാവന ചെയ്തതെന്ന് ഇവരുടെ വിഷലിപ്തമായ വാക്കുകൾ കേട്ട് ക്രിസ്ത്യാനികളെ എതിർക്കുന്ന ഈഴവരടക്കമുള്ള ഇന്നത്തെ അവർണ പിന്നോക്ക സമുദായങ്ങൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. സ്കൂൾ, ആശുപത്രി, കോടതികൾ, രജിസ്ട്രാർ ഓഫീസുകൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിലൊന്നും അയിത്ത ജാതിക്കാരായ അധകൃത വർഗത്തിന് പ്രവേശിച്ചുകൂടാ. ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ അടിച്ചേൽപ്പിച്ച ജാതി വ്യവസ്ഥ എന്ന അസംബന്ധത്തിൻ്റെ പേരിൽ മനുഷ്യത്വരഹിതവും കിരാതവുമായ അയിത്താചാരം നടപ്പിലാക്കുകയും സാധാരണക്കാർക്കുള്ള പല അവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്തു ഇവിടുത്തെ ബ്രാഹ്മണർ അഥവാ ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ. ജാതിയുടെ പേരിൽ മറ്റനേകം മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്തു ഈ സവർണന്മാർ. ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഭക്ഷണം പോലും തീരുമാനിക്കപ്പെട്ടിരുന്നത്. വിശപ്പടക്കി മനുഷ്യന് ജീവനും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ആഹാരത്തിന് പോലും ജാതിയുടെ പേരിൽ വേർതിരിവുണ്ടാക്കി ഇവിടെ എത്തിയ സവർണ മേലാളന്മാരായ നമ്പൂതിരിമാർ. കേരളത്തിൽ ഏറ്റവും സർവാദരണീയമായ സമുന്നത പദവി അനുഭവിച്ചിരുന്നത് നമ്പൂതിരി സമുദായമായിരുന്നു. ജാതി വ്യത്യാസത്തിനനുസരിച്ച് അന്യോന്യം ഒരു പന്തിയിൽ ഇരിക്കാതിരിക്കുക, തൊട്ടുണ്ണാതിരിക്കുക, പന്തിക്ക് തന്നെ വകഭേദങ്ങൾ, പന്തൽ നിർമ്മാണം മുതൽ പപ്പടം കാച്ചുന്നത് വരെയുള്ള ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളിൽ സവർണരും സവർണ പ്രമാണിമാർക്കും അവർണനും മാനദണ്ഡങ്ങൾ പലതായിരുന്നു. ഈഴവർക്ക് സദ്യയിൽ കാച്ചിയ പപ്പടം, ശർക്കര, ഉപ്പേരി, പഞ്ചസാര ഇതൊന്നും വിളമ്പുവാൻ അവകാശമില്ല. വേണമെങ്കിൽ മഹാരാജാവിന് മുൻകൂട്ടി പണം അടിയറ വെച്ച് അനുവാദം വാങ്ങണമായിരുന്നു. 1916 കൊച്ചിയിൽ ഒരു തീയൻ്റെ വീട്ടിൽ
ആഘോഷങ്ങളോടും വാദ്യാഘോഷങ്ങളോടും കൂടെ കല്യാണം നടത്തിയതിന് അന്വേഷണവും ശിക്ഷയും ഉണ്ടായി. അവർണന് പശുക്കളെ തീറ്റുവാനല്ലാതെ പോറ്റാനോ കറക്കാനോ അവകാശമുണ്ടായിരുന്നില്ല. പശു പ്രസവിച്ചു 10 കുല കഴിഞ്ഞാൽ പശുവിനെ കറക്കുന്നതും പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതും നമ്പൂതിരിമാർ മാത്രമായിരുന്നു എന്ന് രാജകൽപ്പനയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പശുക്കളെ ആർക്കും വളർത്താം, പക്ഷേ അത് പ്രസവിച്ചു പോയാൽ പിന്നെ ഈഴവർക്കും മറ്റും കറന്നെടുക്കുവാൻ അവകാശമില്ല. അടുത്തുള്ള നായർ പ്രമാണിയെ ഏൽപ്പിച്ചേക്കണം, കറവ് തീരുമ്പോൾ അറിയിക്കും, അപ്പോൾ വീണ്ടും വന്ന് കൊണ്ടുപോകാം. പശുവിനെ കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ഒരു ഊണ് പ്രതിഫലമായി ലഭിക്കും. പാലും വെണ്ണയും നെയ്യും ഉപയോഗിക്കുവാൻ അവകാശം സവർണന് മാത്രമായി തിരുഴുതി കൊടുത്ത സംസ്കാരമായിരുന്നു ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ സംഭാവന ചെയ്ത സംസ്കാരം. ഓരോ ജാതിക്കും ഓരോ പലഹാരമായിരുന്നു. കദളിവാഴ നമ്പൂതിരിക്ക് മാത്രം ഭക്ഷിക്കാം എന്നായിരുന്നു ചട്ടം. ചങ്ങമ്പുഴയുടെ വിശ്വപ്രസിദ്ധമായ വാഴക്കുലയിൽ പറയുന്നത് പോലെ, മലയപ്പുലേന മാടത്തിൻമുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ, കുലവെട്ടി മോഹിച്ചു മോഹിച്ചു ലാളിച്ച കുതുകത്തിൻ പച്ച കഴുത്തു വെട്ടി കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ. ഈ കവിത ജാതി വ്യവസ്ഥിതിയുടെ ഇരുളടഞ്ഞ ചരിത്രമാണ് വിളിച്ചു പറയുന്നത്. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകത്തിൽ പേജ് 47 പി ഭാസ്കരനുണ്ണി എഴുതി, ഭക്ഷണം തയ്യാറാക്കാൻ ഉപ്പിനും ഉലുവായിക്കുമായെങ്കിലും അങ്ങാടിയിൽ പോകേണ്ടി വരും. അവർണരിൽ സാധുക്കളായവരുടെ ഭക്ഷണത്തിൻ്റെ ഏക സ്വാദ് ഉപ്പിൻ്റേത് മാത്രമാണ്. പക്ഷേ അങ്ങാടിയിൽ പോകുവാൻ അവർണന് അനുവാദമില്ല, അവകാശമില്ല. അവൻ ആവശ്യമുള്ള സാധനത്തിൻ്റെ വില ഒരു സ്ഥലത്ത് വെച്ച് ദൂരെ മാറി നിന്ന് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് തനിക്ക് വേണ്ട സാധനത്തിൻ്റെ പേര് വിളിച്ചു പറയും. കച്ചവടക്കാരൻ വന്ന് പണമെടുത്ത് സാധനം അവിടെ വെച്ചിട്ട് മാറും. അവർണന് അതെടുത്തുകൊണ്ട് പോകാം. ഒരു കള്ളക്കഥയുടെ പേരിൽ അവർണൻ നിന്ന് മുദ്രകുത്തി മാനുഷികമായി യാതൊരു പരിഗണനയും നൽകാത്ത ഹീന സംസ്കാരം. ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണർക്ക് ഭക്ഷണ സംബന്ധമായ വിശേഷാധികാരങ്ങൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് കയ്യിൽ കൊടുക്കുകയും അബ്രാഹ്മണർക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഉടുതുണിയുടെ പേരിലും ജാതി ഉണ്ടായിരുന്നു. ഒരുവൻ്റെ വസ്ത്രം കണ്ടാൽ അവൻ്റെ ജാതി ഏതെന്ന് മനസ്സിലാക്കാമായിരുന്നു. ആ വിധത്തിലായിരിക്കണം മുണ്ടുടുക്കലും മേൽമുണ്ട് ധരിക്കലും. അവർണനുടുക്കുന്ന മുണ്ട് മുട്ടിന് താഴെ വരുവാൻ പാടില്ല, തോർത്ത് തോളിലിടുവാൻ പാടില്ല. മഴയായാലും വെയിലായാലും ഈഴവൻ ഓലക്കുട ചൂടുവാൻ നിവൃത്തിയില്ല. നായർ സ്ത്രീകൾക്ക് വിധിച്ചിരുന്ന അച്ചിപ്പുടവ നെയ്യുന്നത് ഈഴവൻ, പക്ഷേ അവൻ്റെ ഭാര്യയ്ക്ക് അതുടുക്കുവാൻ യോഗമില്ല. ഇന്ന് സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇഷ്ടഭക്ഷണവും വേഷവും ധരിക്കുന്ന ഈഴവരടക്കമുള്ളവർ, ഗോപാലകൃഷ്ണൻ്റെ പൂർവ്വപിതാക്കൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ എന്തെല്ലാം ക്രൂരതകളാണ് നിങ്ങളുടെ പൂർവികന്മാരുടെ മേൽ അടിച്ചേൽപ്പിച്ചതെന്ന് ഒരു 100 വട്ടം ചിന്തിച്ചിട്ട് വേണം ഗോപാലകൃഷ്ണൻ്റെ അർത്ഥസത്യങ്ങൾ വിശ്വസിച്ച് ഞങ്ങളെ കല്ലെറിയുവാൻ. ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തൊഴിൽ. ഒരു ജാതിക്കാരന് അവൻ്റെ ജാതിയുടെ തൊഴിൽ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. ധർമ്മശാസ്ത്രപ്രകാരം ജാതിത്തൊഴിൽ എന്നാൽ കുലധർമ്മം എന്നാകുന്നു. ആ തൊഴിൽ കൊണ്ട് ഉപജീവനത്തിന് വഴികിട്ടുകയില്ലെന്നും ഉപജീവനത്തിന് ഒരു തൊഴിൽ ആവശ്യമില്ലെന്നും വെക്കുക. എന്നാലും കുലധർമ്മം ആചരിക്കാതിരിക്കരുത്. അതെല്ലാം കേവലം ഉപജീവനത്തിനുള്ള മാർഗമായിട്ട് മാത്രമല്ല, മതപരമായ ഈശ്വരഭജനമായിട്ട് കൂടിയാണ് വിധിച്ചിരിക്കുന്നതും ആചരിക്കുന്നതും എന്ന് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് ആര്യന്മാരുടെ കുടിയേറ്റം കേരളത്തിൽ എന്ന തൻ്റെ പുസ്തകം 2-ാം ഭാഗം 1-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. പേജ് 2-ൽ അദ്ദേഹം തുടരുന്നു, തീയുടെ ധർമ്മം ചൂടാണ്. തീയാണെങ്കിൽ ചൂട് എന്ന ധർമ്മം ഉണ്ടാകാതിരിക്കുകയില്ല. ശർക്കരയാണെങ്കിൽ മധുരം ഉണ്ടാകാതിരിക്കുകയില്ല. അതുപോലെയാണ് കുലധർമ്മത്തിൻ്റെ അർത്ഥവും. ഒരു കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ ആ ധർമ്മം ചെയ്യാതിരിക്കരുത്. കേരളത്തിൽ ശൂദ്രർ മുതൽ പുലയർ പറയർ അടക്കമുള്ള വംശക്കാർക്കെല്ലാം പ്രത്യേകം ഓരോ തൊഴിലുണ്ട്. പിന്നീട് അദ്ദേഹം വളരെ വിശദമായി ഓരോ ജാതിയുടെയും ജാതിത്തൊഴിൽ വിശദമാക്കുന്നു. പേജ് 7-ൽ നായന്മാർ ബ്രാഹ്മണരുടെ ഭൃത്യവർഗമാകുന്നു. പള്ളിച്ചൻ എന്നൊരു കൂട്ടരുണ്ട്, നമ്പൂതിരിയുടെ പല്ലക്കു ചുമക്കലാണ് പണി. വിളക്കിത്തല നായർ, സവർണർക്കെല്ലാം ക്ഷൗരം ചെയ്തു കൊടുക്കലാണ് പണി. പുലയൻ, വയലിൽ പണിയെടുക്കുന്നവൻ. ഇത്രയും പറഞ്ഞ കാണിപ്പയ്യൂർ സ്വന്തം സമുദായക്കാരുടെ കാര്യം പറയാൻ മറന്നില്ല. പേജ് 69 അധ്യായം 7 പച്ചഭാഷയിൽ പറഞ്ഞാൽ നമ്പൂതിരിമാർക്ക് വിധിച്ചിട്ടുള്ള കുലധർമ്മം ഈശ്വരഭജനവും ഭജിക്കുന്നവരെ സഹായിക്കലുമാകുന്നു. ഈശ്വരഭജനം നമ്പൂതിരിക്ക് മാത്രമാണ്, അപ്പോൾ സഹായവും നമ്പൂതിരിക്ക് മാത്രം. നമ്പൂതിരിമാർ ഒഴിച്ചുള്ള ശൂദ്രൻ, അത്തിക്കുറിശി,
പള്ളിച്ചൻ എന്നിവരുടെ കുലധർമ്മം നമ്പൂതിരിമാരെ പരിചരിക്കൽ ആണല്ലോ. പേജ് 191 ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ മേലനങ്ങാതെ മറ്റുള്ളവർ അധ്വാനിച്ചത് ചൂഷണം ചെയ്ത് ജീവിച്ചതാണ് ഗോപാലകൃഷ്ണൻ്റെ പൂർവികരായ സവർണൻ്റെ പാരമ്പര്യം. എന്നിട്ടാണ് ഈ മഹാൻ ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുവാൻ വന്നിരിക്കുന്നത്. അയിത്തജാതിക്കാരെന്ന് താങ്കളുടെ പൂർവികന്മാർ മുദ്രകുത്തിയവരെ ചൂഷണം ചെയ്തതും പറഞ്ഞു പറ്റിച്ചതുമല്ലാതെ മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിക്കും പ്രയോജനമുള്ള എന്തെങ്കിലും ഗുണം താങ്കളുടെ പൂർവികരായ സവർണരെ കൊണ്ട് ഈ നാടിനോ നാട്ടുകാർക്കോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. താങ്കളുടെ പൂർവികന്മാരാൽ ചൂഷണത്തിനും ക്രൂരതയ്ക്കും പാത്രമായ പൂർവികന്മാരുടെ പിന്തുലമുറയിൽപ്പെട്ടയാൾ എന്ന നിലയിൽ എനിക്ക് താങ്കളോടുള്ള ചോദ്യമാണിത്. ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളെ മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ ജാതി വ്യവസ്ഥിതിയുടെ നീരാളിപ്പിടുത്തത്തിൽ തളച്ചിട്ട ഒരു ഇരുണ്ട കാലഘട്ടമല്ലാതെ എന്ത് സംഭാവനയാണ് ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാരായ സവർണന്മാർ ഈ നാടിന് നൽകിയത്? ഈശ്വരൻ നടപ്പാക്കിയ ശിക്ഷയാണ് അയിത്തജാതിക്കാരനായി ജനിക്കാൻ കാരണമെന്നാണ് വൈക്കം സത്യാഗ്രഹ കാലത്ത് ഇണ്ടം തുരുത്തി മനയിൽ വെച്ച് സവർണ നേതാക്കൾ ഗാന്ധിജിയോട് പ്രസ്താവിച്ചത്. അപ്പോൾ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ഇല്ലാ കഥകൾ ആരാണ് പറഞ്ഞതെന്നും അതിൻ്റെ മറവിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് പറഞ്ഞു പറ്റിച്ചതും വഞ്ചിച്ചതും ആരുടെ പാരമ്പര്യമാണ് എന്നും പ്രിയ ശ്രോതാക്കൾ ചിന്തിക്കണം. നവോത്ഥാന കാലത്തെ കേരളം എന്ന പുസ്തകത്തിൽ സുരേന്ദ്രൻ ചീക്കിലിക്കോട് പേജ് 21 എഴുതിയതുപോലെ ജൈന ബുദ്ധമതങ്ങൾക്ക് ശേഷം കേരളത്തിലേക്കുണ്ടായ ബ്രാഹ്മണ കുടിയേറ്റമാണ് ഇത്രയും സങ്കീർണമായ ഒരു ജാതി വ്യവസ്ഥിതിക്ക് കേരളത്തിൽ വിത്ത് പാകിയത്. ജാതീയമായ ഉച്ചനീചത്വങ്ങളും ക്രൂരമായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമല്ലാതെ മനുഷ്യനും സമൂഹത്തിനും പ്രയോജനമുള്ള എന്തെങ്കിലും ഗുണം ഗോപാലകൃഷ്ണൻ്റെ പൂർവികരായ സവർണന്മാരെ കൊണ്ട് ഈ നാടിനുണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. കൊച്ചി രാജചരിത്രം എഴുതിയ KP പത്മനാഭമേനോൻ ഇതിൽ എഴുതിയതുപോലെ ജാത്യാചാരങ്ങൾ കൊണ്ട് ഐക്യമത്യമില്ലാതെയായി തമ്മിൽ ഭിന്നിച്ച് അനേക വിധമായ ദോഷങ്ങൾ ജനസമുദായത്തിന് നേരിട്ടിട്ടുണ്ട്. VV വാലത് ചരിത്ര കവാടങ്ങൾ എന്ന തൻ്റെ പുസ്തകത്തിൽ പേജ് 115 എഴുതിയതുപോലെ AD 5 ശേഷം വന്ന ബ്രാഹ്മണ മേധാവിത്വം അതുവരെ നിലനിന്നിരുന്ന കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയെ മറിച്ചു കളഞ്ഞു സ്വന്തം ആധിപത്യം ഉറപ്പിക്കുകയും ജനദ്രോഹകരമായ ചൂഷകരുടെ സാമൂഹിക ക്രമം സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ ശരിദശ അവിടം മുതൽ ആരംഭിക്കുന്നു. ഗോപാലകൃഷ്ണൻ്റെ പൂർവികരായ ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടായതോടുകൂടി നാടിൻ്റെ ഗതികേട് തുടങ്ങിയെന്നാണ് താൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ ആരാണ് ഈ നാടിൻ്റെ ഐക്യം തകർത്തത്, നാടിൻ്റെ പുരോഗതിയെ പിന്നോട്ടടിച്ചത്? അത് ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നാടിനെ വിഭജിച്ച് നാട്ടുകാരെ ചൂഷണം ചെയ്ത ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാരായിരുന്നു ഇവിടെ എത്തിയ ബ്രാഹ്മണന്മാരായിരുന്നു. ഞങ്ങൾ മുറുകെ പിടിക്കുന്ന ദൈവവചനമായ ബൈബിളിൽ റോമാലേഖനം 13 പറയുന്നത് പോലെ അധികാരങ്ങൾക്ക് കീഴടങ്ങിയും നികുതി കൊടുത്തും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ ക്രിസ്തു ശിഷ്യർ. മുൻ ശാസ്ത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ശമ്പളം വാങ്ങിയതും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നതും ഹിന്ദുവിൻ്റെ മാത്രം പണമാണോ? ഞങ്ങൾ ക്രിസ്ത്യാനികൾ നൽകിയ നികുതിപ്പണവും അതിലില്ലേ? അതോ ക്രിസ്ത്യാനികളോട് മാത്രമേ തങ്ങൾക്ക് ഐത്തുമുള്ളൂ, അവരുടെ പണത്തോടില്ലേ? എന്തുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ ക്രൈസ്തവ മിഷണറിമാരെയും ക്രൈസ്തവരെയും വെറുപ്പോടെ കാണുന്നു എന്ന ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തി. കേരളത്തിലുണ്ടായ സാമൂഹിക നവോത്ഥാനത്തിന് വിത്തുപാകിയതും പ്രധാന സംഭാവന നൽകിയതും ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. താണജാതിക്കാരനായതുകൊണ്ട് യാതൊരു മാനുഷിക പരിഗണനകളോ അവകാശങ്ങളോ ഇല്ലാതെ മൃഗങ്ങളെക്കാൾ ദയനീയമായി ജീവിച്ച അയിത്തജാതിക്കാരെ ആദ്യമായി മാനുഷിക പരിഗണനയോടെ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. അല്ലാതെ അവരെ ചൂഷണം ചെയ്ത് മാത്രം പരിചയിച്ച ജീവിച്ച ശ്രീ ഗോപാലകൃഷ്ണൻ്റെ പൂർവികരല്ലായിരുന്നു. ആ കിരാതമായ അവസ്ഥയിൽ നിന്നും അവരെ മനുഷ്യരുടെ നിലയിലേക്ക് ഉയർത്തുവാൻ സഹായിച്ചത് ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. കേരള ചരിത്രം പേജ് 503 AS ശ്രീധരമേനോൻ എഴുതിയതുപോലെ കേരളത്തിൽ പാശ്ചാത്യ വിദ്യാഭ്യാസവും സ്വതന്ത്ര ചിന്താഗതിയും പ്രചരിപ്പിക്കുവാൻ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത പരിശ്രമം എടുത്തു പറയപ്പെടേണ്ടതാണ്. മതം മാറിയ അവർണർ ജാതീയതയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി. അവരെ മാനുഷികമായ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷണറിമാർ ഈ നാട്ടിലെ അയിത്തജാതിക്കാരെ ആദ്യമായി അവകാശബോധത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് മോചനത്തിൻ്റെ സന്ദേശവുമായി ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു. ജാതിയുടെ പേരിൽ അവർണരെ ചൂഷണം ചെയ്ത് ജീവിച്ച
തൻ്റെ പൂർവികന്മാരുടെ സവർണ കാലഘട്ടം ഇല്ലായ്മ ചെയ്യുവാൻ കാരണക്കാരായ മിഷണറിമാരോട് ഗോപാലകൃഷ്ണന് കലിപ്പും വെറുപ്പും ഉണ്ടായതിൽ അതിശയിക്കാനുണ്ടോ? അതുകൊണ്ടുള്ള ദീനരോധനം മാത്രമാണ് ക്രൈസ്തവർക്കെതിരെയുള്ള ഇദ്ദേഹത്തിൻ്റെ വിഷലിപ്തമായ വാക്കുകൾ. അരിയാഹാരം കഴിച്ചിട്ടും അത് മനസ്സിലാകാതിരിക്കണമെങ്കിൽ ഗോപാലകൃഷ്ണൻ പറയുന്ന സകല അസംബന്ധങ്ങളും പച്ചക്കള്ളങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളായിരിക്കണം. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 2:10 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതന്മാർ ആട്ടിടയന്മാരോട് പറയുന്നതാണിത്. അന്നത്തെ കാലത്ത് സാമൂഹിക വ്യവസ്ഥിതിയിൽ സമൂഹത്തിലെ പിന്നോക്ക വർഗ്ഗക്കാരും അധകൃത വർഗ്ഗക്കാരുമായിരുന്നു ആട്ടിടയന്മാർ. യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനവും നിത്യജീവനും സകല ജനത്തിനുമുള്ള സുവാർത്തയാണ്. ദേവപ്രീതിയും ദൈവസേവയും സ്വന്തം സമുദായക്കാർക്ക് മാത്രം കുത്തകാവകാശമായി വെക്കുകയും ഹീനജാതിക്കാരനെന്ന് മുദ്രകുത്തപ്പെട്ടവർക്ക് അപ്രാപ്യമാക്കുകയും ചെയ്ത ഗോപാലകൃഷ്ണൻ്റെ ഹീന സംസ്കാരമല്ല യേശുക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ ലോകത്തെ പഠിപ്പിച്ച സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ലോകചരിത്ര സംഗ്രഹം എഴുതിയ H.G. Wells പേജ് 183 പറഞ്ഞതുപോലെ, മനുഷ്യനോട് മനുഷ്യനെന്ന നിലയ്ക്കൊരാദരവ് ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയോടുകൂടി ശ്രീ യേശുവിൻ്റെ സിദ്ധാന്തങ്ങളുടെ വ്യാപ്തിയോടുകൂടി ലോകത്ത് വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാം. സവർണന്മാർ രൂപകൽപ്പന ചെയ്ത അടിമച്ചങ്ങലകളെയും ജാതീയമായ കൊടും ക്രൂരതകളെയും തകർത്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ മണ്ണിൽ പ്രസംഗിക്കപ്പെട്ടത്. അങ്ങനെ ഞാനും നിങ്ങളും മനുഷ്യരായി, മനുഷ്യാവകാശങ്ങളുള്ളവരായി, അസ്തിത്വ ബോധമുള്ളവരായി. ആ സുവിശേഷത്തെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ പൂർവികരെ അടിമത്തത്തിൽ തളച്ചിട്ട ആ സവർണ സംസ്കാരത്തിലേക്ക്, മ്ലേച്ച സംസ്കാരത്തിലേക്ക് തിരികെ കൊണ്ടുപോകുവാനുള്ള ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരുടെ പദ്ധതികൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്ന് മറക്കാതിരിക്കുക. മനുഷ്യരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉയർന്നവരെന്നും താഴ്ന്നവരെന്നും പല തട്ടുകളായി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഒരു ജാതിക്കാരന് മറ്റൊരു ജാതിയിലേക്കും മറ്റൊരു പദവിയിലേക്കും മാറുവാൻ കഴിയാത്ത നിലയിലാക്കുന്ന ജാതി വ്യവസ്ഥിതിയുടെ വക്താവായ ഗോപാലകൃഷ്ണൻ്റെ കള്ളക്കഥകൾ വിശ്വസിക്കാതെ സകല മനുഷ്യർക്കും പാപമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശം പ്രദാനം ചെയ്ത യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ ഡോക്ടർ ഗോപാലകൃഷ്ണനോട് എനിക്കുള്ളൊരു ചോദ്യം, ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷണറിമാർ, ക്രിസ്ത്യാനികൾ ഈ നാടിൻ്റെ നന്മ നശിപ്പിച്ചു എന്ന് ആക്രോശിക്കുന്ന ഗോപാലകൃഷ്ണൻ സ്വന്തം കുടുംബക്കാരും പൂർവികന്മാരും ഈ നാടിന് ചെയ്ത നന്മകളെക്കുറിച്ച് എന്താണ് ഒന്നും പറയാത്തത്? അതോ ഈ നാടിന് നന്മയുള്ള ഒരു കാര്യവും താങ്കളുടെ പൂർവികന്മാരായ സവർണന്മാർ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ? അതോ പുറത്തു പറയുവാൻ കൊള്ളാവുന്ന ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ താങ്കൾ അതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടാത്തത്? ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി മരിച്ചാൽ ക്രിസ്തുവിനായി.